ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താണ് കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് എല്ലാവരും ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, നല്ല തിരക്കാണ്. മുൻപ് ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സമയത്ത് പകൽ ഒരുപാട് സമയം കിട്ടിയിരുന്നു, രാത്രിയായിരുന്നു എനിക്ക് വർക്ക് കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പകൽ ഞാൻ ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസും പിന്നെ നമ്മുടെ ചാനലിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരുപാട് പെയ്ഡ് വർക്കുകൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് വർക്കുകൾ കിട്ടുന്നത്. മുൻപൊക്കെ വല്ലപ്പോഴും ഒരു വർക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ദിവസവും ഒരുപാട് വർക്കുകൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർക്കുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, മുൻപ് ഞാൻ എല്ലാവരും തരുന്ന വർക്കുകൾ ഏറ്റെടുക്കുമായിരുന്നു. ഇപ്പോൾ ഒരാളൊരു വർക്ക് തന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക, എന്നാണ് നിങ്ങൾക്ക് ഈ വർക്ക് തിരിച്ച് വേണ്ടത്, എന്നാണ് നിങ്ങൾക്കിത് കിട്ടേണ്ടതെന്ന് ചോദിക്കും. ഇപ്പോൾ പലരും വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ ഇതൊക്കെ പ്രമാണിച്ചിട്ടായിരിക്കും നമുക്ക് വർക്ക് തരുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റിന് അവർക്കത് കൊടുക്കുക എന്നുള്ളതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പോൾ ആ ഒരു ഡേറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ മാത്രമേ ഇപ്പോൾ ഏറ്റെടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ ഡേറ്റിനും ഓരോരുത്തർക്കും ബുക്കിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അല്പം ഗ്യാപ്പിട്ടാണ് ബുക്കിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതേപോലെ ഫ്രീ ടൈം കിട്ടും. അല്ലാതെ എല്ലാ വർക്കും ഏറ്റെടുത്തിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് ഇപ്പോൾ ഒരു മാറ്റം വരുത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനല് പഴയതുപോലെ തന്നെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സമയം കൂടെ ഇതിൽ നിന്ന് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്, നിങ്ങളെല്ലാവരും ചെയ്യുന്ന കമൻസൊക്കെ ഞാൻ കാണാറുണ്ട്. ഒരുവിധം എല്ലാ കമൻറ്റിനും ഞാൻ റീപ്ലൈ തരാറുണ്ട്. അപ്പോൾ ചില കമൻസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ചിത്രകലയിലേക്ക് കടന്നു വന്നിട്ട് അധികം നാളാവാത്ത വളരെ കൊച്ചു കുട്ടികൾ മുതൽ അത്യാവശ്യം തരക്കേടില്ലാതെ വരയ്ക്കുന്ന ആളുകൾ വരെ കാണുന്ന ഒരു ചാനലാണ്. അതെങ്ങനെയാണ് മനസ്സിലാകുന്ന വെച്ചാൽ, നമുക്ക് പലരുടെയും കമൻസ് കണ്ടാൽ മനസ്സിലാവും, പലർക്കും പല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഈ അടുത്തായിട്ട് ഒരാൾ ചോദിച്ചത് A4 പേപ്പറിൽ വരയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു കാരണവശാൽ നിങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ A4 ഷീറ്റുകൾ ഉപയോഗിക്കരുത്. A4 സൈസിലുള്ള പേപ്പറുകൾ എടുക്കാം. ഇപ്പോൾ നാട്ടിലുള്ള A4 പേപ്പറുകൾ, അതായത് കട്ടിയില്ലാത്ത പേപ്പറുകൾ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. മിനിമം ഒരു 100 GS എങ്കിലും, അത്യാവശ്യം കട്ടിയുള്ള പേപ്പറെങ്കിലും വരയ്ക്കാൻ നിങ്ങൾ ചൂസ് ചെയ്യണം. 20 രൂപ മുതൽ 50 രൂപയുടെയൊക്കെ ചീപ്പായിട്ടുള്ള ഡ്രോയിങ് ബുക്ക്സ് കിട്ടും, അത് വാങ്ങിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ മറ്റൊരാൾ ചോദിച്ചത് ഐവറി ചാർട്ട് ഏത് ഭാഗത്താണ് വരയ്ക്കേണ്ടത്, ഐവറി ചാർട്ടിൻ്റെ ടെക്സ്റ്റേർഡ് അതായത് ഒരയുള്ള ഭാഗത്താണോ അല്ലെങ്കിൽ മിനുസമുള്ള സ്മൂത്തായിട്ടുള്ള ഭാഗത്താണോ വരയ്ക്കേണ്ടത് എന്ന് പലരും ചോദിച്ചിരുന്നു. ഐവറി ചാർട്ട് ഞാൻ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നൊരു പേപ്പറാണ്. കാരണം അത്യാവശ്യം വില കുറഞ്ഞതും നല്ല കട്ടിയുള്ളതും ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകളും ഉപയോഗിക്കുന്നതായിട്ടുള്ള നല്ലൊരു പേപ്പറാണ് ഐവറി ചാർട്ട്. അത് ഒരുപാട് കമ്പനികൾ ഇറക്കുന്നുണ്ട്, പലതും പല രീതിയിലാണ്. അതായത് ഐവറി ചാർട്ട് നിങ്ങൾ വാങ്ങുമ്പോൾ ഫുൾ ചാർട്ടായിട്ടുള്ളത് തന്നെ വാങ്ങാൻ ശ്രമിക്കുക, അതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. അല്ലാതെ കട്ട് ചെയ്ത് വരുന്ന പീസുകൾ കുറച്ച് ഗ്രിപ്പ് ഉള്ളതാണ്, അതായത് ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള പേപ്പറാണ്, അതിൽ വരച്ച് കഴിഞ്ഞാൽ ഷെയ്ഡിങ് അത്ര സ്മൂത്ത് ആവുകയില്ല. ഇനി ഐവറി ചാർട്ടിൻ്റെ ഏത് ഭാഗത്താണ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഐവറി ചാർട്ടിൻ്റെ രണ്ട് ഭാഗം നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ രണ്ട് സൈഡിലും വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ, ചിലർ പറയാറുണ്ട് ഐവറി ചാർട്ടിൻ്റെ സ്മൂത്തായത്തെ ഭാഗത്ത് കളറ് അപ്ലൈ ആവുന്നില്ല, കളറ് പിടിക്കുന്നില്ല പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്യുമ്പോൾ. അങ്ങനെയുള്ളവർ മറുഭാഗത്ത് ഷെയ്ഡ് ചെയ്യുക, അത്യാവശ്യം ഗ്രിപ്പുള്ള ഭാഗത്തായതുകൊണ്ട് തന്നെ കളറ് നല്ലോണം പിടിക്കും. എന്നാൽ ഷെയ്ഡിംഗ് ഒക്കെ അറിയാവുന്ന ആളാണ് നിങ്ങൾ, അത്യാവശ്യം സ്മൂത്തായിട്ടുള്ള ഷെയ്ഡിങ്ങാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പേപ്പറിൻ്റെ സ്മൂത്തായിട്ടുള്ള ഭാഗം തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ സ്മൂത്തായിട്ടുള്ള ഭാഗത്ത് ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് അധികം ലെയർ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു കളറിൻ്റെ മുകളിൽ മറ്റൊരു കളർ വെച്ച് പിന്നെ അതിൻ്റെ മുകളിൽ വേറൊരു കളർ ചെയ്യുമ്പോഴേക്കും പിന്നെ കളർ പിടിക്കാത്തൊരു പ്രശ്നം വരും. എന്നാൽ ഗ്രിപ്പുള്ള ഭാഗത്താകുമ്പോൾ നമുക്ക് കുറച്ചധികം ലെയേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നത്തെ ഒരു കാര്യം, പിന്നെ മറ്റൊരാൾ ചോദിച്ചത് ഏത് പെൻസിലാണ് നല്ലതും, അത് ഒരാളല്ല ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ്. ഞാനും ഈ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ സംശയമൊക്കെ ഉണ്ടായിരുന്നു, ഏത് പേപ്പറായിരിക്കും നന്നാവ്, ഏത് പെൻസിലാണ് നല്ലതെന്നൊക്കെ ഉള്ളത്. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഏത് പെൻസിലായാലും പേപ്പറായാലും വരയ്ക്കാൻ കഴിയണം. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കഴിവിന് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ബെറ്ററാക്കി കൊണ്ടുവരണം. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചതിൽ ഞാനൊരുവിധം എല്ലാ ബ്രാൻഡ് പെൻസിലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ള 3 ബ്രാൻഡുകൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തത് ആർട്ട്ലൈൻ്റെ പെൻസിലാണ്, രണ്ടാമത്തത് ഡോംസ്, മൂന്നാമത്തത് ഫേബർ കാസ്റ്റൽ. ഇത് മൂന്നും അത്യാവശ്യം തരക്കേടില്ലാത്ത പെൻസിലുകളാണ്.
art line ആണ് എനിക്ക് ഉപയോഗിച്ചതിൽ കുറച്ചുകൂടെ നല്ല പെൻസിൽ ആയിട്ട് തോന്നി അത്യാവശ്യം wax based ആയതുകൊണ്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട് പിന്നെ കളർ ഒക്കെ നല്ല അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള കളർ തന്നെയാണ് 200 രൂപയാണ് ബോക്സിന് വരുന്നത് അപ്പോൾ നിങ്ങൾ അതൊന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക നല്ല പെൻസിൽ ആണ് അത് പിന്നെ പിന്നെ മറ്റൊരു കാര്യം ഞാൻ ചെയ്യുന്ന വർക്കുകളുടെ റീൽസ് ഞാൻ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്യാറുണ്ട് അതിൽ ഞാൻ ഉപയോഗിക്കുന്ന പേപ്പറും പെൻസിലൊക്കെ വേറെയാണ് അതിൽ അത്യാവശ്യം വില കൂടിയ പേപ്പറും പെൻസിലുമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ആ ഒരു പെൻസിലും പേപ്പർ ഉണ്ടെങ്കിലേ ഉള്ളൂ അതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ സാധിക്കുന്നു ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് എന്തിനാണ് ഞാൻ വില കൂടിയ പെൻസിലും പേപ്പർ ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ ഒരു വർക്ക് ഒരുപാട് നാൾ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ലോക്കൽ പേപ്പറുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നത് ഫെയ്ഡായി പോകാം പേപ്പറിൻ്റെ കളർ ഫെയ്ഡാവും പേപ്പർ ഡാമേജ് ആവും ഒരു 3-4 വർഷത്തിനുള്ളിൽ ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആവും എന്നാൽ ഈ ബ്രിസ്റ്റൾ പോലുള്ള പ്യുർ കോട്ടൺ പേപ്പറുകൾ അതായത് ഒരു പേപ്പറിന് 200-300 രൂപ വരുന്ന പേപ്പറുകളുണ്ട് 500 രൂപയുടെയൊക്കെ പേപ്പറുണ്ട് വെറും ഒറ്റ പേപ്പറിന് മാത്രം അപ്പോൾ അങ്ങനെയുള്ള പേപ്പേഴ്സൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ വർക്ക് കേടുകൂടാതെ ഒരുപാട് നാൾ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് പല ആർട്ടിസ്റ്റുകളും അങ്ങനെയുള്ള പേപ്പർ ഉപയോഗിക്കുന്നത് ഒരിക്കലും ആ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതുപോലെയുള്ള വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ കയ്യിലുള്ള പെൻസിലും പേപ്പറൊക്കെ വെച്ചിട്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്ന പെൻസിലും പേപ്പറൊക്കെ വെച്ച് തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് സാധിക്കും അത് നിങ്ങളുടെ മനസ്സിലെപ്പോഴും പറഞ്ഞ് വിശ്വസിപ്പിക്കണം കാരണം വില കൂടിയ പേപ്പറും പെൻസിലും ഉണ്ടെങ്കിൽ മാത്രമേ വരയ്ക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിക്കരുത് നിങ്ങളുടെ കയ്യിലുള്ള പെൻസിലൊക്കെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പലരും ഫോണിൽ നോക്കിയിട്ടായിരിക്കും ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ടാകുക 90% ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ് ഫോണിൽ നോക്കിയിട്ട് ചിത്രം വരയ്ക്കുക എന്നുള്ളത് ഈ ഫോണിൽ നോക്കി വരയ്ക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഫോണിൽ നോക്കിയിട്ട് കറക്റ്റ് ഡെപ്ത് മനസ്സിലാക്കാൻ പറ്റും ഈ ഡെപ്ത് എന്നൊക്കെ പറയുമ്പോൾ ബിഗിനേഴ്സിന് ചിലപ്പോൾ മനസ്സിലാക്കണ്ടാവില്ല ഇവരെന്താണ് ഈ പറയുന്നത് കളർ പെൻസിൽ അല്ലെ പെൻസിൽ ഡ്രോയിങ്ങിലൊക്കെ എന്താണ് ഈ ഡെപ്ത് എന്നൊക്കെ പറയുന്നത് ചിന്തിക്കും ഡെപ്ത് എന്ന് പറയുന്നത് ഈ ഷെയ്ഡിങ്ങിൻ്റെ ഒരു കട്ടിയാണ് നമ്മൾ കളർ എത്രത്തോളം അപ്ലൈ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ലെവലാണ് കാരണം മുടി ചിലപ്പം ചിലർ നല്ല രീതിയിൽ കറുപ്പിച്ചിട്ടൊക്കെ കൊടുക്കും അതിനനുസരിച്ചിട്ട് വേണം ഈ താഴേക്ക് നെറ്റിയിലേക്കൊക്കെ വരുന്ന കളറിൻ്റെ കട്ടിയും അതിനനുസരിച്ച് വരണം ഇല്ലെങ്കിൽ മുടി വേറെ മുഖത്തെ കളർ വേറെ രണ്ടും തമ്മിൽ മാച്ചാവാതെ മുഖമൊക്കെ ഒരു വിളറി വെളുത്ത പോലെ അങ്ങനെയൊക്കെ വരും അതായത് ഷെയ്ഡിങ് ഒരേ ലെവലിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഉള്ളൂ വർക്ക് വൃത്തിയാവുകയുള്ളൂ അപ്പോൾ ഏത് കളറാണ് മുഖത്ത് കൊടുക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല അതായത് പലരും ചോദിക്കാറുണ്ട് സ്കിൻ ടോൺ ഏതാണെന്ന് സ്കിൻ ടോൺ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്നതാണ് സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറയാൻ പറ്റില്ല ഓരോ ഫോട്ടോയ്ക്ക് ഓരോ നിറമായിരിക്കും അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സ്കിൻ ടോണൊക്കെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ വഴിയേ ഉള്ളൂ നിങ്ങളൊരു 5 രൂപ 10 രൂപ കൊടുത്തിട്ട് ഒരു കളർ പ്രിൻ്റ് എ ഫോർ സൈസിൽ നിങ്ങൾക്ക് വരയ്ക്കേണ്ട ചിത്രം ഫോട്ടോസ്റ്റാറ്റ് കടയിൽ നിന്ന് പ്രിൻ്റ് എടുത്ത് വാങ്ങാൻ നോക്കുക ഞാൻ പ്രിൻ്റ് എടുത്തിട്ടാണ് എല്ലാ ചിത്രവും വരയ്ക്കാനുള്ളത് അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ കളറാണ് കൊടുക്കുക ഫോണിൽ കാണുന്ന കളറായിരിക്കില്ല പ്രിൻറ്റിലുണ്ടാവുക പ്രിൻറ്റിലാണ് കറക്റ്റ് ഡെപ്ത്തൊക്കെ മനസ്സിലാക്കുക ഫോണിൽ നമ്മൾ സൂം ചെയ്യുന്നതിനനുസരിച്ച് ഓവറായിട്ട് ഡീറ്റെയിൽസൊക്കെ അങ്ങനെ കൂടിക്കൂടി വരും നമ്മളൊരു പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലത് ഫിക്സഡ് ആയിരിക്കും അതിലുള്ളത് മാത്രം വരച്ചാൽ മതി ഫോണിൽ നമ്മൾ സൂം ചെയ്യുകയും സൂം ഔട്ടാക്കിയൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഡീറ്റെയിൽസിലൊക്കെ ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്ന് വെച്ചാൽ ഒന്ന് വരയ്ക്കാൻ ഒരുപാട് ടൈം എടുക്കും രണ്ട് നിങ്ങളൊരു ചെറിയ ചിത്രമായിരിക്കും വരയ്ക്കുന്നെങ്കിൽ അതിൽ ഓവർ ഡീറ്റെയിലിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും അങ്ങനെയൊക്കെ നിങ്ങളുടെ ചിത്രം കൊളായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരയ്ക്കുന്ന ചിത്രം കഴിയുന്നതും പ്രിൻ്റ് എടുത്തിട്ട് അതിൽ നോക്കി വരയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങളുടെ ചിത്രം സക്സസ് ആവുന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം ഞാൻ അങ്ങനെയാണ് എല്ലാ ചിത്രങ്ങളും വരയ്ക്കുന്നത് പിന്നെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത് നാളെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ അതൊരു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അതിൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഒരു 20,000 രൂപയുടെ പെൻസിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് എന്തിനാണ് 20,000 രൂപയുടെയൊക്കെ പെൻസിൽ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് പല രീതിയിലുള്ളവർക്ക് ചിലർ പൈസ കുറഞ്ഞിട്ടുള്ളവർക്ക് മതിയാവും ചിലർക്ക് വർക്കുകൾ ഒരുപാട് കാലം കേടുകൂടാതെ നിൽക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ആണ് ഇത്രയും വില കൂടിയ പെൻസിലൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു പെൻസിലിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നാളെ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യരുത് നിങ്ങളുടെ മെസ്സേജ് ആയിട്ട് അയക്കുക അതിന് നിങ്ങൾക്കുള്ള സംശയങ്ങൾ അതിൽ അയക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ ഇന്ന രീതിയിൽ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു
അപ്പോൾ നാളെ അൺബോക്സിങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല രീതിയിൽ ചിത്രം വരയ്ക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.